ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫൈവ് സ്റ്റാർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോയിട്ട് ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് സ്റ്റേ ഹോംസ് എന്ന ഫാം ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റേ ഇന്നാണിത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാൻ പോയത്. ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് ചേരമാൻ ജുമാ മസ്ജിദിലേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണിത്. സ്ത്രീകൾക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശനമല്ല, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ കയറി നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ. സ്ത്രീകൾക്ക് ഇതിന് ചുറ്റുമായി നടന്നിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ പോയിട്ടുള്ളത് ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിലൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയിട്ടുള്ളത് ക്ലിയോപാട്ര എന്ന ആഡംബര ബോട്ടിലേക്കാണ്. അപ്പോൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കടലിലേക്ക് സഞ്ചരിച്ച് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്.
ഒരാൾക്ക് 400 രൂപയാണ് 2 മണിക്കൂർ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് നിന്നും കടലിലേക്ക് പോകുന്ന ആഡംബര യാത്ര ബോട്ടാണ് ക്ലിയോപാട്ര. ഇതിൽ AC നോൺ AC ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തിരിക്കാം. ഈ യാത്രയിലൂടെ നമുക്ക് ഒരുപാട് കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. പിന്നെ കടലിലേക്കുള്ള യാത്ര ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട്. 100 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഈ ബോട്ട് യാത്രയിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനും പറഞ്ഞു തരാനും ഒരു ഗൈഡ് ഉണ്ട്. പിന്നെ അതിൽ ഗായകരുണ്ട്, അവർ പാട്ടൊക്കെ പാടിയിട്ടും ആണ് ഇതിൽ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിന്ന് ലഘുഭക്ഷണം കിട്ടുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വിനോദ പരിപാടികളൊക്കെ നടത്താവുന്നതാണ്. Thank you.
നമ്മുടെ ബോട്ട് കടലിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ഡോൾഫിനെ ഒക്കെ കാണാൻ പറ്റിയിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ യാത്രയിലെ വിശേഷങ്ങൾ. അപ്പൊ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും കൂടുതൽ അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, താങ്ക് യു.